തൊള്ളുറപ്പ് ചെയ്താ സാറേ ഞാൻ ജീവിക്കുന്നത്, തൊള്ളുറപ്പ് ചെയ്താ ജീവിക്കുന്നത്. അവ അതുവരെ ഞാൻ ജീവിക്കണ്ടെന്ന് പറഞ്ഞു. ഈ വേല ചെയ്തത് അതെന്തൊരു വേലയാക്കുന്നു. സഹായിക്കോ? ആരാ ഉള്ള ദാഹിച്ച വെള്ളം തന്നാ വേണ്ടല്ലേ എന്റെ പോരാ തിന്നുന്നത്. ഞാൻ പറഞ്ഞില്ല ഞാൻ വെച്ചു വെക്കുന്നത് വരപ്പുള്ള തിന്ന മലപ്പുറത്തെ പോയി ചേർ വരപ്പേ ഞാൻ വെച്ചു വെക്കുന്നത് തിന്നുന്നത്. കക്ഷി തിന്നിട്ട് ഇരുന്ന ബാക്കി ആഹാരം എടുത്ത് അയച്ചടയും. ബാക്കി എടുത്താൽ തിന്നേ മെച്ച എടുത്താൽ ഞെറിഞ്ഞ് മിറ്റത്തറിഞ്ഞ് കറി എടുത്തറിഞ്ഞ് ചോറ് എടുത്തറിഞ്ഞ് ഞാൻ നോയമ്പ് കുറിച്ച് ഞാൻ ചോദി ഞാൻ എന്തോ തിന്നു. ഇനിയിപ്പം ഞാൻ നോമ്പോട്ടും കൂടി ഇരുന്നേ അടുത്ത വീട്ടിൽ നിന്ന് ചായ മറ്റേ കൊച്ചു അവിടെ നിന്ന് ചായ ഇട്ടുകൊണ്ട് കുടിക്കൊണ്ട് തരുന്നു. എന്റെ മരുമകള് എവിടെയുള്ള രണ്ടാമത്തെ അവന്റെ പെണ്ണ് അവള് വിളിച്ചു പറഞ്ഞ മറ്റേ കൊച്ചു അറിഞ്ഞത് അകർന്ന് വിളിച്ചു പോയിട്ടൊന്നും അതും അറിഞ്ഞില്ല. എന്നിട്ട് അത് ഓടിക്കൊണ്ട് വന്ന് ഒരു കുറെ ചായ ഇട്ടുകൊണ്ട് വന്ന് തന്ന് അത് വെച്ച അപ്പുറത്തെ വീട്ടിൽ ഇരുന്ന നോയമ്പ് കുറിക്കുന്നത് അത് പച്ചവെള്ളം കൊണ്ട് തന്ന കൊച്ചി അടുത്ത വീട്ടിലെ കൊച്ചി. എന്നിട്ട് എന്റെ ഒക്കെ ഇട്ട് തടവി തന്നെ കയ്യിൽ കാലിലും ഒക്കെ ഓടി പോലെ കൈക്ക് കൈ ഓടിഞ്ഞതല്ലേ ഓടി കൊല്ലം കടക്കലിൽ 67-കാരിയുടെ കൈ മകൻ തല്ലിയൊടിച്ചു. കോട്ടക്കൽ സ്വദേശി കുൽസം ബീവിയുടെ കൈയാണ് മകൻ നാസറുദ്ദീൻ കഴിഞ്ഞ 16-ാം തീയതി തല്ലി ഒടിച്ചത്. കുൽസം ബീവിയുടെ പരാതിയിൽ മകനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 16-ാം തീയതി 4 മണിയോടുകൂടി വീട്ടിലെത്തിയ മകൻ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് കൈ കഴുകാൻ അമ്മ വെള്ളം വെച്ചില്ലെന്ന് ആരോപിച്ചാണ് അമ്മയെ മർദ്ദിക്കുവാൻ തുടങ്ങിയത്. വീട്ടിനകത്തുണ്ടായിരുന്ന ഇവരെ പിടിച്ചു പുറത്തു കൊണ്ടുവന്നാണ് മകൻ അമ്മയെ മർദ്ദിച്ചത്. ഇവർക്ക് വ്രതമായിരുന്നു. മർദ്ദിച്ചതിനുശേഷം വീട്ടിലുണ്ടായിരുന്ന ആഹാര സാധനങ്ങൾ മുഴുവൻ വലിച്ചു പുറത്തേക്കെറിയുകയും ചെയ്തു. മുമ്പും പലതവണ മകൻ ഇവരെ മർദ്ദിച്ചിട്ടുണ്ട്. ഇവരുടെ കൈയിൽ പൊട്ടലും ഉണ്ടായിട്ടുമുണ്ട്. മകന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ഇവർ ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുമുണ്ട്. തുടർന്ന് ബന്ധുക്കളെത്തി പല പ്രാവശ്യം മകന് താക്കീത് നൽകിയതുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരുടെ കൈ മകൻ തല്ലി ഒടിക്കുകയായിരുന്നു. ഇവരുടെ നിലവിളി കേട്ടാണ് പ്രദേശവാസികളെത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തുടർന്ന് ഒളിവിൽ പോയ മകനെ കഴിഞ്ഞ ദിവസമാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാതാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇടതുകൈക്ക് ഒടിവ് സംഭവിച്ച അമ്മ ഇപ്പോൾ മൂത്ത മകന്റെ വീട്ടിലാണ് ഉള്ളത്. ഇവർ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. തൊഴിലുറപ്പ് ജോലി ചെയ്താണ് ഇവർ കഴിഞ്ഞു വന്നിരുന്നത്. ഇവർ കോട്ടക്കലിൽ ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നത്. തൊട്ടടുത്ത് താമസിച്ചിരുന്ന മകൻ ഭാര്യയുമായി പിണങ്ങിയാണ് ഈ മാതാവിന്റെ അടുത്തെത്തി ആഹാരം കഴിച്ചിരുന്നത്. ആഹാരം കഴിച്ചതിനുശേഷം കൈ കഴുകാൻ മാതാവ് വെള്ളം കോരി നൽകിയില്ലെന്ന് ആരോപിച്ചാണ് ഈ മാതാവിനെ മകൻ ക്രൂരമായി ഉപദ്രവിച്ചത്. അത് നീ ഇനി വെട്ടം കാണണ്ട, വെട്ടവും കാണാതെ ഇനി ഇരുന്നാ മതി എന്നും പറഞ്ഞ അതും അങ്ങ് അവിടെ ചെന്ന് എന്തൊക്കെ ചെയ്തേ വെച്ച് വെട്ടില്ല എന്ന് എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് മിറ്റത്ത് ഉണങ്ങാൻ വിറവ് കിടന്നായിരുന്നു. അങ്ങോട്ട് ഇറങ്ങി ചെന്ന് മിറ്റ തൊട്ട് മിറ്റ അടുത്ത അങ്ങോട്ട് ഒഴി കയറിയാൽ മതി അറാത്തതുപോലെ അങ്ങോട്ട് കീറി കമ്പ് എടുത്തോണ്ട് വന്ന് നീ ഇവിടെ മിണ്ടരുത്, നീ ഇവിടെ